ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു ട്രാവലറും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ട്രാവലർ എന്ന് പറയാനൊക്കെ ഇല്ല, നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ തന്നെ പുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഫോസ് മോട്ടേഴ്സിൻ്റെ അർബാനിയ എന്ന് പറയുന്ന വാഹനം കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനം അധികം പേര് റോഡിൽ കണ്ടിരിക്കാൻ വഴിയില്ല. ഇത് റീസെൻ്റ്ലി കുറച്ച് നാളെ ആയിട്ടുള്ളൂ ലോഞ്ചായിട്ട്. ഇത് ഫോസിന് മെർസഡീസിൻ്റെ പല ഭാഗങ്ങളും എടുത്തിട്ട് നിർമ്മിച്ച ഒരു വാഹനമാണ്. അപ്പം ചെറിയൊരു മെർസഡീസിൻ്റെ വാഹനം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു വാഹനമാണ് ഫോസിൻ്റെ അർബാനിയ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഓണറോട് ചോദിച്ചത് സ്വന്തമാക്കാൻ ഉണ്ടായ സാഹചര്യം, ഇതിൻ്റെ ഒരു യാത്രാസുഖവും, കാരണം ദൂരെ യാത്രകളൊക്കെ പോകാനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കും നമ്മൾ ഫാമിലിയായിട്ട് തന്നെ നമ്മൾ ട്രാവലേഴ്സൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ട്രാവലേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിയിരുന്ന് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചിലർക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന അതേ ഒരു സന്തോഷം നമുക്ക് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. അതൊക്കെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അർബാനിയെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം ഇദ്ദേഹമാണ് ഈ വാഹനം നോക്കി മാനേജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇദ്ദേഹമാണ്. അജീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം നമുക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് അർബാനിയയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആ ചേട്ടാ, നമുക്ക് അർബാനിയയുടെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ടുള്ളത്. ഇത്രയും ഒരു വാഹനം നമ്മൾ അധികം കണ്ടിട്ടില്ല. പത്തനംതിട്ടയിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. പത്തനംതിട്ടയിൽ നമ്മുടെയാണ് ആദ്യത്തെ വണ്ടി. അതായത് എറണാകുളം ഷോറൂമിൽ നിന്ന് നമ്മളുടെ മൂന്നാമത്തെ വണ്ടിയാണിത്. ഓക്കെ, ഡെലിവറി മൂന്നാമത്തെ വണ്ടി നമുക്കായിരുന്നു. പിന്നെ നമ്മൾ ഇത് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തത, നമുക്കിവിടെ കൂടുതലും ട്രാവലറല്ലേ കൂടുതലുള്ളത്, അതിനകത്ത് നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരിത് അകത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതാണ് മെയിൻ അല്ലേ? മെയിൻ അതാണ്. പിന്നെ സ്പേസും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് യാത്രയാണെന്നുണ്ടെ പക്കായ ഇതുവരെയും യാത്ര ചെയ്തിട്ടുള്ള ഒരു ഇതും പറഞ്ഞിട്ടില്ല. അതായത് മൈനസായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഗുഡ് ആയിട്ടുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ട്, റിട്ടേൺ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും യാത്ര പോയവരെ വീണ്ടും വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ബന്ധുക്കാർക്ക് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കണക്ട് ചെയ്ത് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ബുക്ക് ചെയ്തത് ഏതൊരു മാസമായിരുന്നു? ഡിസംബറിലായിരുന്നു ബുക്ക് ചെയ്തത്. ഡിസംബറിൽ ബുക്ക് ചെയ്തു. എത്ര നാള് വെയിറ്റ് ചെയ്തു? ഏപ്രിൽ വണ്ടി കിട്ടി. ഓക്കെ, അപ്പൊ മൂന്നാല് മാസം വെയിറ്റ് ചെയ്തിട്ടാണ് വാഹനം കിട്ടുന്നത്. പത്തനംതിട്ടയിൽ ഡെലിവറി അതോ? അല്ലല്ല, നമ്മൾ ആദ്യം പത്തനംതിട്ട ആയിരുന്നു ബുക്ക് ചെയ്തത്. ഓക്കെ, പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പത്തനംതിട്ടയാണെങ്കിൽ കുറെ കൂടെ സമയം എടുക്കുമായിരുന്നു. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തിട്ട് എറണാകുളം ബുക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് എറണാകുളം ഷോറൂമിൽ നിന്നാണ് വണ്ടി ഡെലിവറി എടുത്തത്. സർവീസ് നമുക്ക് കോട്ടയം തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം സർവീസ് ആയി. അപ്പോൾ എത്ര കിലോമീറ്റർ ആയി ഇത്രയും? ഇപ്പം 9000 kilometers ആയി. ആദ്യത്തെ 10 സർവീസ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 ചെയ്യണം. അപ്പം ഏപ്രിൽ മെയ് 2 കൊണ്ട് 10,000 kilometers ആകുന്നു. അത് തന്നെയല്ല, നമുക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ല. ട്രാവലറുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. സ്പേസ് ആട്ടെ, യാത്രയാട്ടെ, വണ്ടി ഡ്രൈവിങ്ങിനാട്ടെ, എല്ലാം കൊണ്ടും പുതിയൊരു വാഹനം. കാരണം ആ വിലയുടെ നമുക്ക് അതിനകത്തിൽ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ബുക്ക് ചെയ്ത് 4 കൊണ്ട് വാഹനം സ്വന്തമാക്കി ഡെലിവറി എടുക്കാൻ പറ്റി. അപ്പം ഇതിന് 3 സീറ്റിംഗ് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. 10 വരുന്നു, 13, അതുപോലെ ഇത് 17 അല്ലേ? 17. അപ്പം 3 സീറ്റിംഗ് ഓപ്ഷൻസ് ആണ്. അപ്പം 17 അർബാനി 17+1+1, അതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വന്നത്? 32 രൂപ റേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു ട്രാവലർ എന്ന് പറയാനൊക്കെ ഇല്ല, ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഒരു കമ്മ്യൂട്ടിംഗ് വെഹിക്കിൾ ആണല്ലോ. വിലക്കുള്ള വണ്ടി ഉണ്ട്, ഹാപ്പിയാണ്. യാത്രക്കാർക്കാണെങ്കിലും തൃപ്തികരമാണ്. ട്രാവലറുമായിട്ട് നമ്മളൊരു ഇത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ട്രാവലർ നമുക്ക് ട്രാവലർ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ട്രാവലർ കൊടുത്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഓ, അപ്പൊ അതിൽ നിന്ന് ഇതുമായിട്ട് കണ്ട പ്രധാന വ്യത്യാസങ്ങൾ ഒരു 2-3 പറയുകയാണെങ്കിൽ ട്രാവലറുമായിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളത്? ട്രാവലറായിട്ട് പറയുവാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഡ്രൈവിങ്ങിനാണേലും യാത്രാസുഖമാണെങ്കിലും നമുക്ക് ക്ഷീണമില്ല. ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് കൺട്രോൾ ആ വണ്ടി ലാത്തില്ല. വളവ് വീശുമ്പോഴുള്ള ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം കൊണ്ടും ഓക്കെയാണ്.
പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ ഒരു ഡിസൈൻ അല്ലേ, ഇങ്ങനൊരു ഡിസൈനൊക്കെ വളരെ പുതുമയാണ് നമുക്ക്. ആദ്യം നമ്മൾ അത്രയും അങ്ങോട്ട് എന്ത് പറയുന്നേ, പെട്ടെന്നൊരു ഇത് ചെയ്യാനെ കൊണ്ടൊരു ഇതുണ്ടായിരുന്നു എങ്കിലും, പക്ഷെ നേരിട്ട് വണ്ടി കണ്ടപ്പോൾ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന വൈറ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷെ നേരിട്ട് വണ്ടി കഴിഞ്ഞിട്ടാണ് ഈ ഇതിലോട്ട് ബുക്ക് ചെയ്തത് മാറ്റി. അത് പക്ഷെ വൈറ്റിനേക്കാൾ ഷോ കൂടുതൽ ഈ ഒരു വാഹനം, ഈ വാഹനത്തിനാണ്. ഓക്കെ, ഈ കളറിന് ഫ്രണ്ട് കൊണ്ടും എല്ലാം കൊണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് വടശ്ശേരിക്കര റൂട്ട് പോകുമ്പോൾ ഇത് സൈഡിൽ കിടക്കുന്ന ഞാനൊരു പ്രാവശ്യം കണ്ടു, പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യും ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ കാരണം. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഇത് ഇതിന്റെ വാഹനം, കാരണം ഫോഴ്സ് എന്നുള്ളൊരു ബാഡ്ജിങ് ഒന്നും ഫ്രണ്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പം ഒരു ഓട്ടം പോകുന്ന വഴിക്ക് ആൾക്കാർ പുറകിൽ വന്ന് കൈ കാണിച്ച് ചേർത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏത് ഏത് കമ്പനിയാണ്, പക്ഷെ ആർക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. അർബാനിയ, നമ്മുടെ നാട്ടിൽ കൂടുതലും ഗൾഫിലുള്ള ആൾക്കാരൊക്കെ അല്ലേ, അപ്പൊ അവർക്ക് ആ ഒരു മെത്തേഡ് ആണെന്നും പറഞ്ഞാണ് പല ആൾക്കാരും വന്ന് അവിടെ കാണുന്ന പല ഫോർഡിന്റെയും അതുപോലെ മെർസിഡീസ് ബെൻസിന്റെ ഒരു സാദൃശ്യം സാദൃശ്യം തോന്നുന്നു കണ്ടിട്ടല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ അർബാനി എടുത്തപ്പോൾ എന്തൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു ഫീച്ചേഴ്സ് വൈസ്? ഇപ്പോ ക്യാമറ ഒക്കെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ടായിരുന്നോ അതോ? ക്യാമറ ഉണ്ടായിരുന്നു, സ്പീക്കർ ഉണ്ടായിരുന്നു. ഓക്കെ, ഡിസ്പ്ലേ വരുന്നുണ്ടല്ലോ. ഡിസ്പ്ലേ വരുന്നുണ്ട്, അതെല്ലാം ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടായിരുന്നു, വന്നിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഇതുവരെ ദിവസം കഴിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. വന്നിട്ടില്ല, ചെയ്യണം എന്തെങ്കിലും ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സാധാരണ ഒരു ട്രാവലർ ഒക്കെ എടുക്കുമ്പോ എല്ലാരും ആദ്യമേ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നമ്മള് ജോഷി കൊണ്ടുപോയി പണിയണം, ഇത് അങ്ങനെയുള്ള ഒരു ഇതില്ല. വേണ്ട, നമ്മള് കമ്പനിയിൽ നിന്ന് എങ്ങനെ വന്നു അതേപോലെ നമ്മൾ പേരെഴുതി. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതെ, ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഇതുകൊണ്ട് ട്രിപ്പ് ഒക്കെ പോകുന്നതാണ്, മഞ്ഞുള്ള സ്ഥലങ്ങളിലും അല്ലാത്ത നൈറ്റ് ഡ്രൈവുകളും ഒക്കെ ധാരാളമുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റ് വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്, ലൈറ്റ് വിസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ഇതാണ്, കുഴപ്പമില്ല, നല്ല ഇതായിട്ടാണ്. നമ്മളെ മഞ്ഞുള്ള, നമ്മള് ഇപ്പൊ ഞാൻ മൂന്നാർ പോയി, വാഗമണ് പോയി, അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നൈറ്റിൽ യാത്ര ചെയ്തു, ഓക്കെ, നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, നല്ല വെട്ടമാണ്. അപ്പോ എന്താ, ലൈറ്റിനും എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല, ചെയ്യേണ്ടെന്ന് കാര്യമില്ല. ഓക്കെ ഓക്കെ ആണ്, ഓക്കെ ആണ്, നമ്മള് എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ആണ്, ഓക്കെ 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 ഓക്കെ. ഇപ്പൊ നമ്മള് അർബാനിയുടെ ഇന്റീരിയറിലോട്ട് കയറാനായിട്ട് പോവാണ്. നമുക്ക് ഫ്രണ്ടിൽ കൂടെയാണ് നമുക്ക് ട്രാവലറിലൊക്കെ കയറേണ്ടി വരുന്നത്, പക്ഷെ ഇതിന് സെപ്പറേറ്റ് സ്ലൈഡിംഗ് ഡോഴ്സ് വന്നിട്ടുണ്ട്. ഓ, നമ്മൾ അത് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ വന്ന് ലോക്ക് ആവും, അത് പിന്നെ തന്നെ ക്ലോസ് ആയി വരില്ല. പിന്നെ ആ ലോക്ക് മാറ്റിയാൽ മാത്രമേ അത് ക്ലോസ് ആവുള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് വളരെ കംഫർട്ടായിട്ട് തന്നെ കയറാൻ, സുഖമായിട്ട് കയറാനുള്ള സൗകര്യമുണ്ട്. കാരണം മറ്റേതൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അപ്പം നമുക്ക് സുഖമായിട്ട് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതിൽ. കയറിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അർബാനിയ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഉണ്ടാവും ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പം അനീഷേട്ടന് അകത്തിരിപ്പുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ബാക്കി ഈ വാഹനത്തിൻ്റെ ബാക്കി എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഇതിൻ്റെ യാത്രാസുഖവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പേസുമാണല്ലോ ഈ വാഹനത്തിൻ്റെ സ്പേസ്. അത് തന്നെ, ഇത് തന്നെ കണ്ടില്ലേ, കാലൊക്കെ വളരെ നീട്ടി നീട്ടി വെച്ചിരുന്ന സുഖമായിട്ടിരിക്കാം, നല്ല വീതിയുണ്ട് വണ്ടിക്ക്. പുഷ്പായി, സീറ്റ് പുഷ്പായി ആണ്, അത്രയും വരെ സ്ലൈഡ് ചെയ്ത് സ്ലാൻഡ് ചെയ്ത് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പുഷ്പായി കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് ലെഗ് സ്പേസിനൊന്നും ഒരു ഇതുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല, സീറ്റ് ഫ്രണ്ടിലുള്ളവർ കുറച്ച് ബാക്കിലോട്ട് സീറ്റ് ആക്കി എന്ന് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതിന്റെ വ്യൂ, വ്യൂ ആണ് ഏറ്റവും വലുത്, ഏറ്റവും മെയിൻ. ഓ, ഒറ്റ ഒരു ഇതിൽ തന്നെ ആ ഒരു ഡോറിന്റെ വലുപ്പം ഒക്കെ കണ്ടില്ലേ, ഒറ്റ വിൻഡോ ആണ്, ഒറ്റ വിൻഡോ ആണ്, ഇത്രയും വലുപ്പമുള്ള ഒരു ക്ലിയർ ആയിട്ട് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ഒറ്റ വ്യൂ തന്നെ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ കാര്യമൊക്കെ പറഞ്ഞിരിക്കാനും ഇപ്പൊ പെട്ടെന്ന് ഒരു കാഴ്ചകളൊക്കെ കണ്ടാല് അടുത്ത ആളെ വിളിച്ച് കാണിക്കാനും എല്ലാം അത് വളരെ പ്രയോജനപ്പെടും അല്ലേ. അതുപോലെ അത് തന്നെ എല്ലാവർക്കും നല്ല നല്ലതുപോലെ സൈഡ് ഇരിക്കുന്ന ആൾക്കൊന്നില്ല, എല്ലാവർക്കും നല്ലപോലെ ഒരേപോലെ വ്യൂ ആണ്. ഓക്കെ, പിന്നെ ആളൊന്നത്ത് എ സിയുടെ വിൻഡോ എല്ലാ സീറ്റിലും ഉണ്ട്, ഓരോ സീറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എ സിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സീറ്റിലും ഉണ്ട്, നമ്മള് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും മറ്റേത് നമ്മള് ചാർജറും ഒരു കേബിളും കൊണ്ട് ഫ്രണ്ടില് ചെല്ലും,
ഇത് ഇതെല്ലാ സീറ്റിലും ഉണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. സ്പേസ് ആണ് മെയിൻ ആയിട്ടും, അതേപോലെ തന്നെ ഹൈറ്റ്. ഓ ചേട്ടൻ, എനിക്ക് തോന്നുന്നു സിക്സ് പോയിന്റ് നമ്മൾ ട്രാവൽ ഡ്രൈവിലാണെങ്കിൽ നമുക്ക് തലയിടിക്കും, താനേ നടക്കാൻ പറ്റുള്ളൂ. ഇത് അത്യാവശ്യം എണ്ണിച്ച് ഡാൻസ് ഒക്കെ ചെയ്യാൻ അതിനൊക്കെ പറ്റിയ സൗകര്യമുണ്ട് ഈ വാഹനത്തില്. അത്രയും സ്പേഷ്യസ് ആണ് ഈ വാഹനം. പിന്നെ പെട്ടെന്ന് കൂളായല്ലോ ഇത്. നമ്മൾ നല്ല അത്യാവശ്യം നല്ല വെയിലത്താണ് നമ്മൾ വണ്ടി കൊണ്ടിട്ടത്. പെട്ടെന്ന് കൂളാവും, പെട്ടെന്ന് കൂളാവുന്നുണ്ട്. ഓരോ സീറ്റിനും ഓരോ എ സി ആണ്. അപ്പം കമ്പനി എ സി തന്നെയാണ്, കമ്പനി എ സി തന്നെയാണ്. സാധാരണ നമ്മൾ ട്രാവലർ എടുത്തിട്ട് ജിങ്കി എ സി ആണ് കേറ്റാറുള്ളത്, വെളിയിൽ കൊടുത്തിട്ട്. ഓക്കെ, ഇത് അതിന്റെ ആവശ്യമില്ല. കമ്പനി ഡയറക്ട് എ സി ആണ്, നല്ല കൂളിംഗ് ഉണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. എല്ലാം കൊണ്ട് നമ്മൾ ഓക്കെയാണ്. ഓക്കെയാണ് സിസ്റ്റം എ സിയുടെ. ഇത് നമ്മുടെ ഇതിനകത്തിൽ നിന്നുള്ള ചൂട് വലിച്ച് പുറത്ത് കളയുന്നതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അതിനായിട്ടുള്ളതാണ്. പിന്നെ അല്ലാതെ സ്പീക്കർ സിസ്റ്റം ഒക്കെ, ഇതിന് സ്പീക്കർ സിസ്റ്റം ഇപ്പം കമ്പനി വന്നേക്കുന്നത് രണ്ട് ഇതാണ്. ഓക്കെ, എല്ലാ സീറ്റിന്റെ അവിടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സാണല്ലോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ വേണം ചെറിയൊരു, നമ്മള് നമ്മുടെ രീതി പഴയതുപോലുള്ള പിള്ളേർക്കുള്ള സെറ്റപ്പ് അങ്ങോട്ട് ആക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. നമ്മള് അത്യാവശ്യം നോർമലി ഓക്കെ ഉള്ള ഒരു സബ് കൂടെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. സബ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. പിന്നെ ഓരോ സീറ്റിലും ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നു, ഒരു റബ്ബർ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. ബോട്ടിൽ സൗകര്യം ഉണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് പിന്നെ നമുക്ക് ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് മാത്രം. ഈ സീറ്റ് പുഷ് ബാക്ക് ആണ്. ഓക്കെ, സീറ്റ് പുഷ് ബാക്ക് ആണ്, പക്ഷെങ്കിൽ നമുക്ക് ലെഗ് സ്പേസ് ഇല്ല. അത് ഒരു കണ്ടോ, ഓ ഈ ഒരു സീറ്റ് മാത്രം. ഇത് ഓക്കെയാണ്, ഈ സീറ്റ് ഓക്കെയാണ്. ഈ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയൊരു യാത്രയാക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഇതേ ഉള്ളൂ. അതില്ലെങ്കിൽ അവിടെ ഒരു സീറ്റ് കൊടുക്കില്ല എന്നുള്ളതേ ഉള്ളു. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് വേണേ അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ അതന്നെ ഇരിക്കാം. ഓക്കെ, ഇതിന് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരു ട്രാവലർ വാഹനം പോലെയോ അങ്ങനെയായിട്ടൊരു കമ്പാരിസണും ഇല്ല. കാരണം കുറെ സ്വിച്ചസും കുറെ ഓപ്ഷൻസും കുറെ വരുന്നുണ്ട് ഇതില്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരെ വന്നിട്ടുണ്ട്. 7-inch ടച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എ സിയുടെ കൺട്രോൾ എല്ലാം റിയറിന്റെ ഇവിടെ നമുക്ക് ചെയ്യാം അല്ലേ. അത് ബാക്കിലോട്ടുള്ള നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. അത് ഫ്രണ്ടിലേത് സെപ്പറേറ്റ് ഉണ്ട്, സെപ്പറേറ്റ്. ഓക്കെ, പിന്നെ എ സി ഇപ്പൊ നമ്മൾ നോർമലിലായിട്ടേക്കുന്നത്, അതായത് നോർമൽ മിനിമത്തേലാണ് ഇട്ടേക്കുന്നത്. രണ്ട് ഓപ്ഷൻ ആണ് നമുക്ക് എ സിക്ക് ഉള്ളത്. ഓക്കെ, മാക്സിമം ഉണ്ട്, അത് രണ്ടാമത്തേത് കണ്ട ശ്രദ്ധിച്ചോ. നമ്മളിപ്പം മിനിമത്തേലാണ് എ സി ഇട്ടേക്കുന്നത്, എന്നിട്ട് തന്നെ നല്ല കൂളിംഗ് ഉണ്ട്. അപ്പം ആ മിനിമം അത് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് റിയറിന്റെ. ഇപ്പൊ നമ്മള് റിയറും ഇതുമായിട്ട് ബന്ധമില്ല, ഇല്ല. റിയറിൽ നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, പിന്നെ അർബാനിയയിലെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോരായ്മ എന്തെങ്കിലും ചോദിച്ചാൽ പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡിക്കി സ്പേസ് ആയിട്ട് ബാക്കിൽ സ്പേസ് കുറവാണ്. പിന്നെ നിർത്തേലെ സ്ഥലം കിട്ടുന്നുണ്ട്, അതിന്റെ കൂടെ നമുക്ക് യാത്രക്കാരെ അഫക്ട് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. ഫുള്ള് സാധനങ്ങൾ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. പിന്നെ ആ ഒരു ഇതേ ഉള്ളൂ ഉള്ളൂ നമുക്ക്. എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ട് ഓക്കെ ഡിക്കി സ്പേസ് ശകലം കുറവാണ് ട്രാവലറിനായി. ഓക്കെ ഓക്കെ, മറ്റേതിനകത്ത് കുറച്ചുകൂടെ സാധനങ്ങൾ വെക്കാൻ തോന്നുന്നല്ലേ. ബാക്കി അകത്ത് ബാക്കിൽ വെക്കാം, ബാക്കിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എമർജൻസി ഡോസ് വിൻഡോസ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. അതിനുള്ള ഹാമറും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴത്തെ ജി പി എസ് റൂൾ അനുസരിച്ചുള്ള എസ് ഒ എ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഓരോ പില്ലേഴ്സിലും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം അതൊക്കെയാണ് അർബാനിയയിൽ പറയാനായിട്ടുള്ളത്. പിന്നീട് യാത്ര ചെയ്തവര് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അതായത് യാത്ര ചെയ്തവര് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, യാത്ര ചെയ്ത് ആരും ഇതുവരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മള് യാത്ര ചെയ്തിട്ടുള്ളവര് കോണ്ടാക്ട് ചെയ്ത് അടുത്ത ആൾക്ക് നമ്പർ കൊടുത്ത് അങ്ങനെ പലരും വിളിക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, ഇപ്പൊ ഈ ചേട്ടൻ ഇപ്പൊ യാത്ര ചെയ്ത് പോയിട്ട് വരുമ്പോൾ ചേട്ടന്റെ ആൾക്കാർക്ക് നമ്പർ കൊടുത്തിട്ട് അങ്ങനെ പലരും, അതായത് നമ്മുടെ വടശ്ശേരിക്കരയെന്ന് മാത്രമല്ല പോന്നി സൈഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓട്ടം വന്നേക്കുന്നത്. പോന്നി, തിരുവല്ല, പത്തനംതിട്ട, ഓരോ ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത്. പിന്നെ നമുക്ക് കുറെ ഓട്ടങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കുറെ ഓട്ടങ്ങൾ വേളാങ്കണ്ണി അങ്ങനെ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നാന്ന് വെച്ചാൽ എല്ലാരും ഒരേ ഡേറ്റിൽ വിളിച്ച് കഴിഞ്ഞ മാസം ഭയങ്കര റഷായിരുന്നു. അങ്ങനെ കുറെ ഈ മൈലപ്രായം നമ്മുടെ വണ്ടി മതിയെന്നും പറഞ്ഞ് രണ്ട് വട്ടം അവരെ ഡേറ്റ് മാറ്റി ഈ വണ്ടി മതിയെന്നും മൈലപ്രായം. പക്ഷെങ്കിൽ അവർക്ക് ലാസ്റ്റ് വന്നപ്പോ സ്കൂൾ തുറന്നു, അവർ പോയില്ലെന്ന് തോന്നുന്നു. രണ്ടു വട്ടം ഡേറ്റ് ചോദിച്ചപ്പോഴും നമ്മുടെ വണ്ടി കണ്ടില്ലായിരുന്നു.
ഇതില് ഈ വണ്ടിയുടെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു ട്രിപ്പ് ഫാമിലി ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇതിൽ പോകണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നു കണ്ടിട്ട്. കാരണം നല്ല എല്ലാവർക്കും നല്ല രീതിയിൽ മിംഗിൾ ചെയ്തിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ ഇതിന് മൈലേജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ഇപ്പം പുതിയതായി മൈലേജ് സർവീസ് ആയാലല്ലോ, മൈലേജ് ഇപ്പം നമുക്ക് ആവറേജ് 7-8 ആ ഒരു റേഞ്ചാണ് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റേത് പോലൊക്കെ തന്നെ ഇപ്പം സർവീസ് കഴിയുമ്പോൾ നമുക്ക് അതിനെ പറ്റി കറക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ആവറേജ് 7 ഒക്കെ വെച്ച് കിട്ടുന്നുണ്ട്. നമ്മളല്ലാതെ നോക്കിയിട്ടില്ല മൈലേജ്, ഇപ്പം സർവീസ് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ സർവീസ് കോസ്റ്റുകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുള്ള, അതായത് സർവീസ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എന്തായാലും ഒരാഴ്ചക്കകം നമ്മള് സർവീസിന് കോട്ടയത്തായിരിക്കും. കഴിവതും പറ്റിയ എറണാകുളത്ത് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. കോട്ടയത്തായിരിക്കും ചെയ്യുന്നത്. അത്ര കോസ്റ്റ് അവർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കോസ്റ്റ് ഏകദേശം ആകുന്ന എമൗണ്ട് പറഞ്ഞിരുന്നില്ലല്ലോ. ട്രാവൽ സെയിം മറ്റേതുപോലൊക്കെ തന്നെ കോസ്റ്റുകളായിരിക്കും ആവുന്നത്. ഓക്കെ, അപ്പൊ ഒരു വാഹനം എടുക്കുന്നതിന് വരെ ഇതെടുത്തു കഴിഞ്ഞാൽ അധികമായിട്ട് ചെലവുകൾ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. നോർമൽ നോർമൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു ട്രാവലർ എടുത്താലും എനിക്ക് ട്രാവലറിന് ഇപ്പൊ 18-20 ലക്ഷം രൂപ ആവും. പിന്നെ അത്യാവശ്യം ജോഷി കയറ്റി ഒന്ന് പണിത് വരുമ്പോഴത്തേക്കും ഒരു 26-27 ലക്ഷം രൂപ. അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ മികച്ചതാണ് ഇത്. യാത്രാ മെയിൻ ആയിട്ട് യാത്രയാണ്. യാത്ര ഒന്ന് യാത്ര ചെയ്യുന്നവര് പിന്നെ വിളിക്കും. ട്രാവലറുമായിട്ട് അത് പലരും തണ്ടി. ഞാൻ മുത്തൂറ്റ് വന്നു ഈ കഴിഞ്ഞ ആഴ്ച. നമ്മുടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് ട്രിവാൻഡ്രം പോയി. അവര് അവരുമായിട്ട് അന്ന് പരിചയപ്പെട്ടാണ്, പോയപ്പം പരിചയപ്പെട്ടാണ്. നമ്മുടെ വണ്ടി വേണം, ട്രാവലർ വേണ്ട. അവര് ബസ്സായിരുന്നു ആദ്യം ബുക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ആള് പറഞ്ഞപ്പം വണ്ടി വേണമെന്നും പറഞ്ഞ് രണ്ടു വട്ടം ഡേറ്റ് മാറ്റി നമ്മുടെ ഡേറ്റിനാണ് അവര് പോയത്. അവര് പോയിട്ട് വന്നിട്ട് അവര് പലർക്കും നമ്പർ കൊടുക്കുന്നുണ്ട്. അവര് പറയുന്ന ട്രാവലറിനൊക്കെ നല്ല ഇതാണെന്നാ പറയുന്നത് യാത്ര. ഓക്കെ, പിന്നെ ഇപ്പൊ ട്രാവലർ വിളിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇത് വിളിക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള എമൗണ്ട് കൂടുമോ? മീൻസ് വലിയ വ്യത്യാസമില്ല. എ സി ട്രാവലർ എനിക്ക് തോന്നുന്നത് 4 ബാറ്റായി ഓടുന്നവരുണ്ട്. മിനിമം ചാർജ് 4 ബാറ്റായി ഓടുന്നവരുണ്ട്. ചിലര് 4500 രൂപയ്ക്ക് ഓടുന്നവരുണ്ട്. നമ്മള് എ സി മേടിക്കുന്ന 5 ബാറ്റ് 5 രൂപയാണ് മേടിക്കുന്നത് മിനിമം ചാർജ്. പിന്നെ കിലോമീറ്ററിന് 30 രൂപ നമ്മള് മേടിക്കും. ചെറിയ വ്യത്യാസം ട്രാവൽ റേറ്റ് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. യാത്ര ചെയ്തവരെല്ലാം വളരെ ഹാപ്പിയാണ്. ഹാപ്പിയാണ് യാത്ര ചെയ്തവരെല്ലാം ഹാപ്പിയാണ്. നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നീട് സീറ്റിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും ഇതെല്ലാം ഇതില് ഓൾറെഡി വന്നിരിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും മാറ്റിട്ടില്ല. ആകെ കവർ ആയിട്ട് കവർ മാത്രം ഒന്ന് നമ്മൾ തന്നെ തുണി മേടിച്ച് നമ്മൾ അറിയാവുന്ന ഒരാളെ കൊണ്ട് അടിപ്പിച്ച് ഇട്ടേ ഉള്ളൂ. അല്ലാതെ നല്ലൊരു സീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സീറ്റിംഗ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ഫോഴ്സിന്റെ പുതിയ അർബാനയെ പറ്റി അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനായിട്ടുള്ളത്. യൂസർ എക്സ്പീരിയൻസ് എന്നല്ല, ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസ് കൂടാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്തത്. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു ചേട്ടാ. നമുക്ക് വണ്ടിയെ പറ്റി അറിയാനായിട്ട് സാധിച്ചു. അർബാനയെ പറ്റി അറിയാത്തവർ കുറേ പേരുണ്ട്. അവരോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഇതുപോലുള്ള പുതിയ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.